നമസ്കാരം. ശബരിമല സ്ത്രീ പ്രവേശനത്തിലൂടെ വിവാദ നായികയായ ബിന്ദു അമ്മിണി ഇനി സുപ്രീം കോടതി അഭിഭാഷക. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അവർ ഈ വിവരം വ്യക്തമാക്കിയിരിക്കുന്നത്. മുതിർന്ന അഭിഭാഷകനായ മനോജ് സെൽവന്റെ ഓഫീസിലായിരിക്കും അവർ പ്രവർത്തിക്കുക. ഡൽഹിയിലെത്തി എന്ത് ചെയ്യുമെന്ന് പോലും ഉറപ്പില്ലാതെയാണ് പ്രത്യേക സാഹചര്യത്തിൽ കേരളം വിട്ടുപോരാൻ തീരുമാനിച്ചതെന്നും എന്നാൽ അതിനൊക്കെ മുകളിലാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്നും അവർ ഫേസ്ബുക്കിൽ കുറിച്ചു. 2011 ഫെബ്രുവരിയിൽ അഭിഭാഷകയായി കേരള ബാർ കൗൺസിലിൽ ബിന്ദു അമ്മിണി എൻറോൾ ചെയ്തിരുന്നു. എന്നാൽ 2014 മുതൽ അവർ അധ്യാപനത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. കേരളത്തിൽ തന്നെ മാറ്റി നിർത്തുന്നതിൽ സർക്കാർ, CPM, CPI, ലിബറൽ സ്പേസിൽ നിൽക്കുന്ന ചിലർ, കോൺഗ്രസ് തുടങ്ങി എല്ലാവരുമുണ്ട്. പക്ഷേ പുതുതലമുറയിൽപ്പെട്ടവരുടെ സ്നേഹം ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ്. പിന്തുണയ്ക്കുന്നവരുടെ സ്നേഹം തിരസ്കരിച്ചിട്ടല്ല ഞാൻ കേരളം വിട്ടത്. ആ സ്നേഹം കൂടെ കൂട്ടിയിട്ടാണ് പോകുന്നത്. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഇടപെടേണ്ട വിഷയങ്ങളിൽ ഇടപെടുകയും ചെയ്യും. ഇപ്പോഴും കേരളത്തിൽ CPM പിന്തുണയ്ക്കുന്നയാളാണ് ഞാൻ. ഞാൻ പാർട്ടി മെമ്പറല്ല. എനിക്ക് ശരിയല്ലെന്ന് തോന്നുന്ന കാര്യങ്ങൾ പറയാൻ അവകാശമുള്ള ഒരു ഇന്ത്യൻ പൗരയാണ്. എന്നെ ആക്രമിക്കുന്നവരുടെ ഒപ്പം മാർക്സിസ്റ്റ് സൈബർ പോരാളികളും ഉണ്ടെന്നും അവർ ഫേസ്ബുക്ക് കുറിപ്പിൽ ആരോപിച്ചു. കേരളം തന്നെ സംബന്ധിച്ച് ജീവിക്കാനാകാത്ത സ്ഥലമായി മാറിയെന്നും ഇവിടം വിടുകയല്ലാതെ മറ്റു വഴിയില്ലെന്നും ബിന്ദു അമ്മിണി ഈയിടെ പറഞ്ഞിരുന്നു. ശബരിമല കർമ്മസമിതിയുടെ ശക്തമായ പ്രതിഷേധത്തിനിടെ കനത്ത പോലീസ് സുരക്ഷയിലാണ് ബിന്ദു അമ്മിണിയും കനകദുർഗയും 2019 ജനുവരിയിൽ ശബരിമല ക്ഷേത്രത്തിൽ കയറിയത്. ഇതിനെ തുടർന്ന് ബിന്ദു അമ്മിണിക്ക് നേരെ പലയിടത്തും ആക്രമണം നടന്നിരുന്നു. 2019 നവംബർ 26 കൊച്ചിയിൽ സംഘപരിവാർകാർ ഇവരുടെ കണ്ണിൽ മുളകുവെള്ളം ഒഴിച്ചിരുന്നു, കുരുമുളക് സ്പ്രേയും അടിച്ചിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് സമീപം നടന്ന സംഭവത്തിൽ ശ്രീനാഥ് എന്ന സംഘപരിവാറുകാരനെ കസ്റ്റഡിയിലെടുത്തെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. കൊയിലാണ്ടി പൊയിൽക്കാവിലെ വീടിന് സമീപം പലവട്ടം ഭീഷണിയുമായി പലരും നിലയുറപ്പിച്ചിരുന്നു. പോലീസ് സംരക്ഷണം നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും പോലീസുകാരിയടക്കം മോശമായി പെരുമാറിയതിൽ DGP പരാതി നൽകിയപ്പോൾ സംരക്ഷണം തന്നെ പിൻവലിച്ചു. പൊയിൽക്കാവിൽ നിന്ന് വെസ്റ്റ് ഹില്ലിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ബസ് ഡ്രൈവർ അസഭ്യം പറഞ്ഞ കേസിൽ നടക്കാവ് പോലീസ് കേസെടുത്തെങ്കിലും തുടർ നടപടി ഉണ്ടായില്ല. കൊയിലാണ്ടിയിൽ വെച്ച് ഓട്ടോ ഇടിപ്പിച്ചതിനെ തുടർന്ന് മൂക്കിന് പരിക്കേറ്റു. വധശ്രമത്തിന് കേസെടുത്തിട്ടും ഓട്ടോ കണ്ടെത്താൻ പോലും പോലീസ് തയ്യാറായില്ല. ശബരിമലയിൽ കയറിയ ശേഷം ആദ്യമൊക്കെ CPM പ്രവർത്തകരും DYFI സുരക്ഷ നൽകിയിരുന്നെങ്കിലും പിന്നെ അവർ പിൻവലിഞ്ഞെന്നും രണ്ടുപേർ ക്ഷേത്രത്തിൽ കയറിയിട്ടും തന്നെ മാത്രം ലക്ഷ്യം വെക്കുന്നത് താൻ ദളിതയായതിനാലാണെന്നും ബിന്ദു അമ്മിണി ആരോപിച്ചിരുന്നു. കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജിലെ ജോലിക്കുള്ള ഇന്റർവ്യൂവിന് പങ്കെടുക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. ഒന്നും ശരിയായില്ലെങ്കിൽ തിരിച്ച് വീണ്ടും പഴയ ജോലി തുടരേണ്ടതായി വന്നേക്കുമോ എന്നൊരാശങ്കയുണ്ടായിരുന്നു. പക്ഷേ അവിചാരിതമായ കാരണങ്ങളാൽ ഇന്റർവ്യൂവിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ May 15 തൃശൂർ ഗവൺമെന്റ് ലോ കോളേജിൽ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. പങ്കെടുക്കേണ്ടെന്ന് ഉറച്ച തീരുമാനമെടുത്തിരുന്നു. കേരളം വിട്ടു പോകുന്നു എന്ന് തീരുമാനമെടുത്തപ്പോൾ വിദേശത്തുള്ള സ്റ്റുഡൻസ്, സുഹൃത്തുക്കളിൽ ചിലർ അവിടെ എത്താൻ പറഞ്ഞിരുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ച ഒരു ഓഫർ ആയിരുന്നില്ല അത്. April മാസത്തിൽ തന്നെ ദളിത് ടൈംസ് എന്ന മാധ്യമത്തിൽ ഞാൻ ജോലി ചെയ്തിരുന്നു. ശമ്പളമില്ലെങ്കിലും അക്കോമഡേഷൻ ലഭിച്ചിരുന്നു, മറ്റൊരുപാട് പിന്തുണയും. ഞാൻ വക്കീൽ എന്ന നിലയിൽ പ്രൊഫഷൻ ശരിക്കും തുടങ്ങുന്നതേ ഉള്ളൂ. ഇതുവരെ നിയമോപദേശമാണ് കൂടുതൽ നൽകിയിരുന്നത്. കുറച്ച് കേസുകൾ നടത്തിയിട്ടുമുണ്ട്. പ്രിയ സുഹൃത്തായ അഡ്വക്കേറ്റ് ജയകൃഷ്ണൻ പ്രൊഫഷനിൽ പിടിച്ചു നിൽക്കാൻ പിന്തുണച്ചിട്ടുണ്ട്. ഇതുവരെയുള്ള എന്റെ എക്സ്പീരിയൻസിന് ഒരുപാട് മുകളിലാണ് ഇനിയുള്ള നാളുകൾ. ആ വഴിയിലേക്ക് എത്താൻ ഒരുപാട് ശ്രമിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഡൽഹിയിൽ എന്റെ അഭിഭാഷക വൃത്തി തുടങ്ങുന്നു. തുടക്കം മാത്രം. പിന്തുണയ്ക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയത്തിൽ നിന്നും സ്നേഹം.